അപ്പോൾ സോഫാറുമായിട്ട് ഒ ഇ എം ചെയ്ത ഒരുപാട് ഇൻവെർട്ടേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സെയിം സെറ്റിംഗ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻവെർട്ടറിൻ്റെ പേര് ഞാൻ ഫസ്റ്റ് പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹാവൽസ്, രണ്ടാമെന്ന് പറയുന്നത് ഈവോ, മൂന്നാമത്തത് വാരി, നാലാമത്തത് ലീഫാസ്റ്റ്. ഇതാണ് ഇപ്പം അറ്റ് പ്രസൻറ്റ് ഒ ഇ എം ചെയ്ത സോഫാറിൻ്റെ മെഷീനുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെർട്ടേഴ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരുപാട് ഇൻസ്റ്റാളർക്കും അതേപോലെ കസ്റ്റമർക്കും സ്ഥിരം സംഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. നമ്മുടെ ഫോണിൽ നമുക്ക് ഓൺലൈൻ ഇൻവെർട്ടറായ മെഷീൻ്റെ ഒന്നും സ്റ്റാറ്റസ് നമുക്ക് കിട്ടത്തില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഈ ഇൻവെർട്ടറുമായിട്ട് കോൺഫിഗർ ചെയ്തിരിക്കുന്ന റൗട്ടറിൻ്റെ പാസ്വേഡ് ചേഞ്ച് ആകുകയോ അല്ലെങ്കിൽ മോഡൺ റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോഴോ ഇതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലോസ്റ്റായി പോകും. അപ്പം എങ്ങനെ വളരെ സിമ്പിളായിട്ട് കസ്റ്റമർക്ക് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻവെർട്ടറിൻ്റെയൊക്കെ ഞാൻ പേര് പറയാം. ഇപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സോഫാറിൻ്റെ മെഷീനാണ്. അപ്പോൾ സോഫാറുമായിട്ട് ഒ ഇ എം ചെയ്ത ഒരുപാട് ഇൻവെർട്ടേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സെയിം സെറ്റിംഗ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻവെർട്ടറിൻ്റെ പേര് ഞാൻ ഫസ്റ്റ് പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹാവൽസ്, രണ്ടാമെന്ന് പറയുന്നത് ഈവോ, മൂന്നാമത്തത് വാരി, നാലാമത്തത് ലീഫാസ്റ്റ്. ഇതാണ് ഇപ്പം അറ്റ് പ്രസൻറ്റ് ഒ ഇ എം ചെയ്ത സോഫാറിൻ്റെ മെഷീനുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെർട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഫിസിക്കലായിട്ടുള്ള എല്ലാ സ്ട്രക്ചറിലും സെയിം ആണ്. ജസ്റ്റ് ഓരോ കമ്പനിയുടെ ബേസ് അനുസരിച്ച് കളറിന് മാത്രം വ്യത്യാസം വരും, പക്ഷേ മെഷീൻ എല്ലാം സെയിം ആണ്. അപ്പം ഫസ്റ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് മോഡമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ മോഡത്തിനകത്ത് മൊത്തം മൂന്ന് ലൈറ്റാണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നെറ്റ് ലൈറ്റ്, രണ്ടാമത്തെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ കോം, മൂന്നാമത്തത് റെഡി. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നെറ്റ് കട്ടായി കിടക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മൾ കോൺഫിഗറേഷൻ ചെയ്തതായിരുന്നു, പക്ഷേ കസ്റ്റമറ് ഇതുപോലെ മോഡം പാസ്വേഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കാരണമാണ് നമുക്കിപ്പോൾ ഈ നെറ്റെന്നുള്ള ലൈറ്റ് കത്താത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഈ മോഡത്തിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എസ് എൻ എന്നുള്ളത് സീരിയൽ നമ്പറാണ്. ഈ സീരിയൽ നമ്പർ തന്നെയാണ് വൈഫൈയുടെ SSID. പിന്നെ തൊട്ട് താഴെ PWD എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. ഇത് പാസ്വേഡാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ ഈ സ്ക്രീൻഷോട്ടിൽ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നമുക്ക് വൈഫൈ ഒന്ന് സെർച്ച് ചെയ്യണം. വൈഫൈ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ AP എന്ന് പറയുന്ന ഒരു SSID കിട്ടിയിട്ടുണ്ട്. ആ AP 177 എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡലായിട്ട് മാച്ചിങ് ആണ്. അപ്പോൾ ഈ ഒരു റൗട്ടറാണ് ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ആയിരിക്കുന്നത്. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം തൊട്ട് അടുത്ത് തന്നെ നമുക്ക് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് എന്ന് പറയുന്നത് തൊട്ട് താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന പാസ്വേഡാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്യാൻ പോകണം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് കണക്ട് കൊടുക്കുക. കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു റൗട്ടറും നമ്മുടെ ഈ ഒരു ലോക്കൽ നെറ്റ്വർക്ക് ഫോണുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആവും. അതിനുശേഷം ഇതിനകത്തെ IP അഡ്രസ് ഉണ്ട്. അപ്പം ഇത് എപ്പോഴും ബെറ്റർ ഒരു സാംസങ് ഫോണിൽ കൂടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിരിക്കും. ഇപ്പോൾ അതിനുശേഷം നമുക്ക് നോക്കിക്കഴിയുമ്പം കീപ്പ് വൈഫൈ കണക്ഷൻ വിത്തൗട്ട് ഇൻ്റർനെറ്റ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന സെറ്റിംഗ്സിൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്കിവിടെ മാനേജർ റൗട്ടർ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ മാനേജർ റൗട്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ യൂസർ നെയിം പാസ്വേഡും ചോദിക്കുന്നുണ്ട് ഈ ഒരു മോഡത്തിൻ്റെ. അപ്പോൾ അഡ്മിൻ തന്നെയാണ്, സ്മോൾ ലെറ്റർ അഡ്മിൻ നിങ്ങൾ അടിച്ചാൽ മതി. എക്സാമ്പിൾ ഞാനിപ്പോൾ അഡ്മിൻ അടിച്ചിട്ടുണ്ട്. അഡ്മിൻ അതിനുശേഷം നമ്മൾ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഇൻവെർട്ടറിനകത്തുള്ള ഫുൾ കമ്മ്യൂണിക്കേഷൻ ലോക്കലായിട്ട് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഈ സ്ക്രീൻ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വിസാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വിസാർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് തൊട്ട് താഴെ ഒരു SSID സെർച്ചിങ്ങിൽ രണ്ട് വൈഫൈ കമ്മ്യൂണിക്കേഷൻ കിടപ്പുണ്ട്. ഇതിനകത്തിപ്പം സെക്കൻഡ് വൈഫൈ ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഫ്രണ്ട്സ്. അപ്പോൾ ഈ പെരിയാന്തറയിൽ എന്ന് പറയുന്നത് സെക്കൻഡ് വൈഫൈ ആണ് ഈ വീട്ടിലെ വൈഫൈ. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മളോട് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഈ പാസ്വേഡ് നമുക്ക് അടിക്കുക. പാസ്വേഡ് എന്ത് വരുന്നു? ഞാനും അടിക്കാം, കുഴപ്പമില്ല ഫ്രണ്ട്സ്. അപ്പം പാസ്വേഡ് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. പാസ്വേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചോട്ടെ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ റൗട്ടറിൻ്റെ പാസ്വേഡ് ഏതാണെന്ന് വെച്ചാൽ ആ പാസ്വേഡ് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് പാസ്വേഡിൽ അടിക്കുക ഫ്രണ്ട്സ്. അങ്ങനെ ഞാൻ പാസ്വേഡ് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അടുത്ത പേജ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം നമ്മുടെ ഇവിടുത്തെ ലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് ലൈറ്റേ കത്തിയിട്ടുള്ളൂ. മൊത്തം മൂന്ന് ലൈറ്റ് ഉണ്ട് ഈ മോഡത്തിന്. ഇത് നമ്മൾ ഓക്കെ കൊടുക്കുമ്പം ഈ മൂന്ന് ലൈറ്റും അങ്ങ് ഓഫായി പോകും. അങ്ങനെ ഓഫായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഓക്കെ എന്നാണ് അതിന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഞാനിപ്പോൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്ത് ഓക്കെ കൊടുത്തു.
ഡിഫറൻസ് ഇപ്പം നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം ലൈറ്റ് ഫുൾ ഓഫായി പോവും, കണ്ടോ? ഇപ്പം ലൈറ്റ് ഫുൾ ഓഫ് ആയിട്ടുണ്ട്, കണ്ടോ? ഇനി അഗൈൻ ഇത് വർക്കായിക്കോളും. ഇനിയിപ്പം അഗൈൻ അതൊന്ന് കത്തി തുടങ്ങും, വിത്തിൻ സെക്കൻഡിനുള്ളിൽ അത് റീസ്റ്റാർട്ടായി വരും. ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം കണ്ട നെറ്റ് ലൈറ്റ് ജസ്റ്റ് ബ്ലിങ്ക് ആയിട്ടുണ്ട്, കണ്ടോ? അപ്പം ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വൈഫൈ കോൺഫിഗറേഷൻ വളരെ സിമ്പിളായിട്ട് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിനകത്തുള്ള സെറ്റിങ്സ്, അതായത് KSEB പാരാമീറ്റർ, അണ്ടർ വോൾട്ടേജ്, ഓവർ വോൾട്ടേജ്, അണ്ടർ ഫ്രീക്വൻസി, ഓവർ ഫ്രീക്വൻസി ഒക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, പെൻ ഡ്രൈവ് ത്രൂ അല്ലെ മെമ്മറി കാർഡ് ത്രൂ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഐ ബട്ടണിലും ഇട്ടേക്കാം. അപ്പം താല്പര്യമുള്ളവർ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ വ്യക്തത മനസ്സിലാവും. അതും ഞാൻ ഈ പറഞ്ഞ പോലുള്ള എല്ലാ മെഷീനും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൽ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്ന നമ്മുടെ ക്ലോസ് ചെയ്തേ എന്താ പറഞ്ഞേ.